ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ലൈക്ക് മാക്സ് ഇന്ന് നമുക്ക് റിമൈൻഡർ തീയറം പോളിനോമിയൽസിന്റെ റിമൈൻഡർ തീയറം എന്താണെന്ന് കാണാം ഈ റിമൈൻഡർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വി നോ ഇറ്റ് റിലേറ്റഡ് ടു ഡിവിഷൻ അല്ലെ അപ്പൊ നമുക്കൊരു ഡിവിഷൻ ചെയ്തു ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ സിക്സ് മീൻസ് ടു ടൈംസ് ട്വൽഫ് റിമൈൻഡർ ത്രീ സോ ഹിയ ഫിഫ്റ്റീൻ ഈസ് ദി ഡിവിഡന്റ് സിക്സ് ഈസ് ദി ഡിവൈസർ 2 is the quotient and 3 is the remainder. So, how can we write this as an equation? That is 15 equal to 6 into 2 plus 3. That is 6 into 2 12 plus 3 15. That is dividend equal to divisor into quotient plus remainder. Here remainder is not equal to 0, it is 3. That means this divisor 6. Is not a factor of 15 or 15 is not a multiple of 6. Okay. So let us write since remainder is not equal to 0, 6 is not a factor of 15 or 15 is not a multiple of 6. Let us take one more example division 54 divided by 6. Here we know 54 is a multiple of 6, that is, 6 nines are 54. So we can write here dividend 54 equal to 6 into quotient 9 plus 0. Here, what is the remainder? Remainder is 0. Since the remainder is 0, വി ക്യാൻ സേ ദാറ്റ് സിക്സ് ഈസ് എ ഫാക്ടർ ഓഫ് ഫിഫ്റ്റി ഫോർ ഓർ ഫിഫ്റ്റി ഫോർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് നമ്മളിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഡിവിഷൻസ് കണ്ടു ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എന്താണ് പോൾനോമിയൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ക്യാൻ വി ഡിവൈഡ് വൺ പോൾനോമിയൽ ബൈ അനദർ അതായത് നമുക്ക് രണ്ട് പോൾനോമിയൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയലിനെ കൊണ്ട് divide ചെയ്യാൻ പറ്റുമോ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു പോളിനോമിയൽ എടുത്തിട്ടുണ്ട് അതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടേം പോളിനോമിയലാണ് അതായത് മോണോമിയൽ ആണ് ഓക്കെ ഈ ഒരു കേസ് എന്ന് വെച്ചാൽ കുറച്ച് സിമ്പിളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഇവിടെ എല്ലാ ടേംസിലും എക്സ് ഉണ്ട് അല്ലേ അപ്പം നമുക്ക് എക്സിന് ഒരു കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുക്കാം സോ ദിസ് വി ക്യാൻ റീ റൈറ്റ് എക്സ് ഇൻറ്റു ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ അതായത് എല്ലാ ടേമിൽ നിന്നും എക്സിനെ പുറത്തേക്ക് എടുത്തു ഓക്കെ ഡിവൈഡഡ് ബൈ എക്സ് അല്ലെ ഈ ഒരു എക്സും ഈ ഒരു എക്സും ക്യാൻസലായി നമുക്ക് എന്താ ഇതാണ് നമ്മളുടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ദിസ് ഇസ് ഈക്വൽ ടു ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഇതാണ് നമ്മളുടെ ആൻസർ ഇനി ഇതിൽ വല്ല റിമൈൻഡർ ഉണ്ടോ ഇല്ല ബിക്കോസ് നമ്മൾ ഈ ഒരു പോളിനോമിയലിനെ എക്സ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു സോ റിമൈൻഡർ ഈസ് സീറോ ഇൻ ദിസ് കേസ് അല്ലേ

ഇതിന്റെ തൊട്ട് മുന്നേ നമ്മൾ പോളിനോമിൽസിനെ ഡിവൈഡ് ചെയ്തു പക്ഷെ അത് വളരെ ആയിട്ടുള്ള ഒരു ഡിവിഷൻ ആയിരുന്നു അല്ലെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ഫാക്ടർ എടുക്കാൻ പറ്റി ഇനി എക്സ് തന്നെയായിരുന്നു അവിടെ ഡിവൈസറും സോ നമുക്കൊരു ആക്ച്വൽ ലോങ് ഡിവിഷൻ ചെയ്യേണ്ടി വന്നില്ല ഓക്കെ പക്ഷെ ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് അങ്ങനെ എക്സ് എന്ന് പറഞ്ഞിട്ട് കോമൺ ഫാക്ടർ എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസറിൽ ഒരു സിംഗിൾ ടേം അല്ല ഉള്ളത് ഓക്കെ ഇവിടെ രണ്ട് ടേം ഉണ്ട് ഇറ്റ്സ് എ ബൈനോമിയൽ അല്ലെ അപ്പം നമുക്ക് ഇവിടെ ചെയ്ത പോലെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ നമുക്കൊരു ലോങ് ഡിവിഷൻ തന്നെ ചെയ്യണം അപ്പം എങ്ങനെയാണ് നമുക്ക് പോൾനോമേൽസിൻ്റെ ലോങ് ഡിവിഷൻ ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം ലെറ്റസ് ഡു ഡിവിഷൻ ബൈ മീൻസ് ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്സ് അതായത് നമുക്ക് ലോങ് ഡിവിഷൻ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് ചെയ്യാം ഫേസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് പി ഒഫ് എക്സ് ആൻഡ് ജി എഫ് എക്സ് ഇൻ ദി സ്റ്റാൻഡേർഡ് ഫോം അതായത് നമ്മുടെ രണ്ട് പോളിനോമിയൽസ് ഉണ്ട് അല്ലെ ഡിവിഡൻറും ഉണ്ട് ഡിവൈസറും ഉണ്ട് ആ രണ്ട് പോളിനോമിയൽസിനും നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്താണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ നോക്കൂ എക്സ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് വണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ എക്സിന്റെ ഡിഗ്രി അനുസരിച്ചിട്ട് ഡിസെൻഡിംഗ് ഓർഡറിൽ എഴുതുന്നതാണ് സ്റ്റാൻഡേർഡ് ഫോം അതായത് ഏറ്റവും വലിയ ഡിഗ്രി ഏത് ടേമിലാണ് ത്രീ എക്സ് സ്ക്വയർ എന്നുള്ള ടേമിലാണ് ഏറ്റവും വലിയ ഡിഗ്രി അല്ലേ ടു ആണ് ഡിഗ്രി അപ്പോൾ ഈ ഒരു ടേം ഫസ്റ്റ് എഴുതണം അത് കഴിയുമ്പോൾ എക്സ് അതായത് ഡിഗ്രി വൺ ദെൻ മൈനസ് വൺ ഡിഗ്രി സീറോ അല്ലേ അപ്പോൾ നമുക്ക് ഈ പി ഒഫ് എക്സിനെ റീ റൈറ്റ് ചെയ്യണം അതുപോലെ തന്നെ ജിയോഫ് എക്സിലും നോക്കൂ എക്സിൻ്റെ ഡിഗ്രി ഹയർ ആയിട്ടുള്ളത് ഏതാണ് ടേം എക്സാണ് അല്ലേ ഡിഗ്രി വൺ ഇനി വണ്ണ് ഡിഗ്രി സീറോ അപ്പോൾ ഇതും നമുക്ക് ഫസ്റ്റ് എക്സിൻ്റെ ടേം എഴുതിയിട്ട് വണ് എഴുതണം ഓക്കെ അപ്പം നമുക്ക് ഈ രണ്ട് പി ഒഫ് എക്സും ജിഒഫ് എക്സിനെയും സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് റീറൈറ്റ് ചെയ്ത് എഴുതുക ആദ്യം ഓക്കെ

ആണ് ആൻഡ് അതായത് നമ്മൾ ഈ പോളിനോമിയൽസിനെ ചെയ്യുമ്പോൾ നമ്മുടെ കിട്ടാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ഡിവിഷൻ ചെയ്യുമ്പോ ഫസ്റ്റ് എന്ത് ചെയ്യണം ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക അല്ലെ ആക്സ് ആണ് നമ്മുടെ ല്ലേ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ ഒരു വാല്യൂ ത്രീ എക്സിനെ എക്സ് പ്ലസ് വണ് കൊണ്ട് ഗുണിക്കുക ഓക്കെ അപ്പം ത്രീ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ ത്രീ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ത്രീ എക്സ് ആണ് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു വാല്യൂവിനെ നമുക്ക് ഇവിടെക്ക് എഴുതാം അതായത് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ആണ് നമ്മളുടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ വാല്യൂ ഇനി നമുക്ക് എന്ത് ചെയ്യണം സാധാരണ നമ്മൾ ഡിവിഷനിൽ ചെയ്യുന്നത് പോലെ നമ്മളുടെ ഇത് മൈനസ് ഇത് ഓക്കെ ഇവിടെ നമ്മൾ എക്സിൻ്റെ പവേഴ്സ് ശ്രദ്ധിക്കണം അതായത് പവേഴ്സ് സെയിം ആയിട്ടുള്ള ടേംസ് വേണം നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമുക്കിവിടെ അറിയാം ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് സ്ക്വയർ എന്താണ് സീറോ ആണ് ഓക്കെ അപ്പം നമുക്ക് ആ ടേം എഴുതണമെന്നില്ല ഇനി അടുത്തത് എന്താണ് എക്സ് മൈനസ് ത്രീ എക്സ് അല്ലേ ഇപ്പൊ ഇവിടെ ഈ സൈനക്ക് എടുക്കണ കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുക്കുക അതായത് ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക മൈനസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക ഓക്കെ ഇപ്പൊ നമ്മുടെ കേസിൽ രണ്ടും പ്ലസ് ആണ് വന്നിട്ടുള്ളത് സോ നമുക്ക് മൈനസ് ഇട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്തെടുത്താൽ മതി ഓക്കെ ഇപ്പൊ ഇവിടെ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് സ്ക്വയർ എന്താണ് സീറോ ആണ് ഇനി എക്സ് മൈനസ് ത്രീ എക്സ് എന്താണ് വൺ മൈനസ് ത്രീ അതായത് മൈനസ് ടു എക്സ് ആണ് അല്ലേ അപ്പം നമ്മളുടെ സബ്ട്രാക്ഷൻ കഴിഞ്ഞു ഇനി ഇവിടുത്തെ റിമൈനിങ് ടേംസ് ഇവിടെ മൈനസ് വൺ മാത്രമേ ഉള്ളൂ ഇനി വേറെ വല്ല കേസിലും ഇവിടെ വേറെയും ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് താഴത്തേക്ക് എടുത്തെഴുതാം ഓക്കെ ദാറ്റ് ഈസ് മൈനസ് വൺ ഇപ്പം നമുക്ക് മൈനസ് ടു എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഇവിടെ നിന്ന് ചെയ്യുക അതും നമ്മൾ നോർമൽ ഡിവിഷനിൽ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് ഓക്കെ അതായത് ഇപ്പോൾ റിമൈൻഡർ ആയിട്ട് കിട്ടിയ ഈ ഒരു പോർഷൻ അതുമാണ് നമുക്ക് ഇനിയുള്ള ഡിവിഷൻ ചെയ്യേണ്ടത് അതിനു വേണ്ടി എന്ത് ചെയ്യണം വീണ്ടും ഫസ്റ്റ് ടേം ഓഫ് ദി ഡിവിഡൻ അതായത് ഇവിടെ എന്താണ് മൈനസ് ടു എക്സ് ആണ് അല്ലേ അതിനെ നമ്മൾ ഫസ്റ്റ് ടേം ഓഫ് ദി ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ സെക്കൻഡ് ടേം ഓഫ് ദി കോഷ്യൻറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടേം ഓഫ് ദി ക്വാഷ്യൻ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടുത്തെ ഫസ്റ്റ് ടേം ഓഫ് ദി ഡിവിഡൻറ് എന്താണ് ഇപ്പോൾ മൈനസ് ടു എക്സ് ആണ് ഓക്കെ സോ മൈനസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ എന്താണ് ഉത്തരം മൈനസ് ടു സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടേം ഓഫ് ദി കോഷ്യൻ്റ് സോ നമുക്കിവിടെ എന്ത് എഴുതാം മൈനസ് ടു എന്ന് എഴുതാം ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടേം കൊണ്ട് മൈനസ് ടുവിനെ കൊണ്ട് നമ്മളുടെ ഡിവൈസറെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഇവിടെ എഴുതണം അല്ലേ അപ്പം മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു ഇൻറ്റു വൺ മൈനസ് ടു ഇനി നമുക്ക് എന്ത് വേണം സബ്ട്രാക്ഷനാണ് അപ്പം നമുക്ക് സൈനൊന്നും മാറ്റിയിടാം ഇവിടെ മൈനസ് ആണ് സോ ദിസ് ബിക്കംസ് പ്ലസ് ഇവിടെ മൈനസ് ആണ് സോ ദിസ് ബിക്കംസ് പ്ലസ് അല്ലെ സോ മൈനസ് ടു എക്സ് പ്ലസ് ടു എക്സ് എന്താണ് സീറോ ആണ് ഇനി മൈനസ് വൺ പ്ലസ് ടു എന്താണ് ടു മൈനസ് വൺ വൺ അപ്പം നമുക്ക് വണ്ണ് കിട്ടി ഇനി വൺ എന്ന് പറയുന്നത് നമ്മുടെ റിമൈൻഡർ ആണ് സോ ഇതാണ് നമ്മളുടെ ഡിവിഷൻ ലോങ് ഡിവിഷൻ ഓഫ് പോളിനോമിയൽസ് സ്റ്റെപ്പ് ടു വരെയായിരുന്നു നമ്മൾ എഴുതിയത് ദാറ്റ് ഈസ് ഡിവൈഡ് ദി ഫേസ്റ്റ് ടൈം ഓഫ് ദി ഡിവിഡൻ ബൈ ദി ഫേസ്റ്റ് ടൈം ഓഫ് ദി ഡിവൈസർ അത് കഴിഞ്ഞിട്ടുള്ളത് സ്റ്റെപ്പ് ത്രീ മൾട്ടിപ്ലൈ ദി ഡിവൈസർ ബൈ ദി ഫേസ്റ്റ് ടൈം ഓഫ് ദി ക്വസ്ൻ ാക്ട് ദിസ് പ്രോഡക്റ്റ് ഫ്രം ദി ഡിവിഡൻറ്റ് അതായത് നമ്മൾ ഈ ത്രീ എക്സ് കൊണ്ട് നമ്മുടെ ഡിവൈസറായ എക്സ് പ്ലസ് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ എഴുതി അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഡിവിഡൻറിന് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് എഴുതുക ഓക്കെ സ്റ്റെപ്പ് ഫോർ ട്രീഡ് ദി റിമൈൻഡർ ഏസ് ദി ന്യൂ ഡിവിഡൻറ്റ് ദി ഡിവൈസർ റിമെയിൻസ് ദ സെയിം റിപ്പീറ്റ് ദ ഡിവിഷൻ ടു ഗെറ്റ് ദി നെക്സ്റ്റ് ടേം ഓഫ് ദി ക്വാഷൻ്റെ അതായത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയ റിമൈൻഡർ ഓക്കെ ആ റിമൈൻഡർ നമുക്ക് എന്തായിട്ട് കാണണം അതിനെ പുതിയ ഡിവിഡൻഡായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നിട്ട് ഫസ്റ്റ് ടേം ഓഫ് ദിസ് ഡിവിഡൻഡ് എടുക്ക ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ഓഫ് ദി ഡിവൈസർ അത് ചെയ്യാം അത് ചെയ്തിട്ട് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് നമ്മളുടെ ക്വാഷിൻ്റിന്റെ നെക്സ്റ്റ് ടേം ആയിരിക്കും ഓക്കെ ദിസ് പ്രോസസ് അതായത് നമ്മൾ ഇതുവരെ ലിസ്റ്റ് ചെയ്ത സ്റ്റെപ്സ് ഓക്കെ ആ ഒരു ഡിവിഷൻ പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ദി റിമൈൻഡർ ഈസ് സീറോ ഓർ ദി ഡിഗ്രി ഓഫ് ദി ന്യൂ ഡിവിഡൻഡ് ഈസ് ലെസ് ദാൻ ദി ഡിഗ്രി ഓഫ് ദി ഡിവൈസർ എന്താണ് ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായോ അല്ലേ സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം ഇനി സീറോ അല്ല അല്ലാത്ത കേസിൽ നമുക്ക് ഇതാണ് റിമൈൻഡർ ഇനി ഫർദർ പോവില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ നമുക്ക് വണ്ണ് കിട്ടി വണ്ണിന്റെ ഡിഗ്രി എന്താണ് സീറോ ആണ് വേറെ നമ്മുടെ ഡിവൈസറിന്റെ ഡിഗ്രി എന്താണ് ഫസ്റ്റ് ടൈമിന്റെ ഡിഗ്രി എന്താണ് വണ്ണാണ് അപ്പൊ നമ്മളുടെ ഡിവൈസറിന്റെ ഡിഗ്രീനേക്കാളും ലെസ്സാണ് എന്ത് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു റിമൈൻഡറിന്റെ ഡിഗ്രി അല്ലെ ഇങ്ങനൊരു കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനൊരു ടേമിനെ കണ്ടെത്തി എഴുതാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ് ഉള്ളത് അതായത് നമുക്ക് റിമൈൻഡർ കിട്ടി അല്ലെങ്കിൽ നമുക്ക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാം എന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത് ദി ഡിഗ്രി ഓഫ് ദി ന്യൂ ഡിവിഡൻ ഈസ് ലെസ് ദാൻ ദി ഡിഗ്രി ഓഫ് ദി ഡിവൈസർ ഓക്കെ ഇതിൻ്റെ ഡിഗ്രി എത്രയാണോ അതിനേക്കാളും കുറവാണ് നമ്മൾക്ക് കിട്ടിയ ആ ഒരു സ്റ്റേജിലത്തെ റിമൈൻഡറിൻ്റെ ഡിഗ്രി എന്ന് നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ഇൻ ദി ഡിവിഷൻ ഓഫ് പോളിനോമിയൽസ് ഓൾസോ വി ക്യാൻ

പിന്നെ പവർ ഓഫ് എക്സ് ഓക്കെ ഈ ഒരു കേസിൽ നമുക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ പ്രോബ്ലംസ് വരും അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ റിലേഷൻ ബിറ്റ്വീൻ റിമൈൻഡർ ആൻഡ് സീറോ ഓഫ് ദി ഡിവൈസർ അതായത് നമുക്ക് ഈ ഒരു കേസിൽ നമ്മുടെ റിമൈൻഡർ എത്രയായിരുന്നു വണ്രുന്നു നമ്മുടെ ഡിവൈസർ എന്താണ് എക്സ് പ്ലസ് വണ്ണ അപ്പോൾ സീറോ ഓഫ് ദി ഡിവൈസർ സീറോ ഓഫ് ദിസ് പോളിനോമിയലും ഈയൊരു റിമൈൻഡറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അതാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ നമ്മളുടെ ജിയോ ഫെക്സ് ആയിരുന്നു ഇത് അല്ലേ സോ ലെറ്റ് ദി പോളിനോമിയൽ ജിയോ ഫെക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഇനി സീറോ ഓഫ് ജിയോ ഫെക്സ് എന്താണ് നമുക്കറിയാം സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അതാണ് നമ്മുടെ സീറോ ഓഫ് ദി പോളിനോമിയൽ അല്ലേ അപ്പോൾ സീറോ ഓഫ് ജിഒഫ് എക്സ് എന്താണ് മൈനസ് ആണ് അല്ലേ ഇനി ഈ മൈനസ് വൺ എന്ന് പറയുന്ന വാല്യൂ നമ്മളുടെ ഡിവിഡൻഡിന്റെ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വാല്യൂ അതായത് നമ്മളുടെ പി ഒഫ് എക്സ് എന്ന് പറയുന്ന എന്താണ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വണ് ഓക്കെ ഇനി പി ഓഫ് മൈനസ് വൺ ദസ് സീറോ ഓഫ് ദി ഡിവൈസർ എന്താണ് ത്രീ ഇൻ ണസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് വൺ മൈനസ് വൺ ഇതാണ് അല്ലേ ദിസ്ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്താണ് വൺ ആണ് സോ ഫേസ്റ്റ് എം ഈസ് ത്രീ തെൻ ഹിയർ മൈനസ് വൺ സോ മൈനസ് വൺ മൈനസ് വൺ വാട്ട് ഇസ് ദ റിസൾട്ട് വൺ അതായത് എന്തോ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ ഈ വൺ എന്ന് പറയുന്നാണ് നമ്മുടെ റിമൈൻഡർ അല്ലേ അതായത് നമ്മളുടെ ഡിവിഡൻഡിൻ്റെ വേരിയബിളില് നമ്മളുടെ ഡിവൈസറിന്റെ സീറോ ഓഫ് ദി പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മളുടെ റിമൈൻഡർ കിട്ടും ഓക്കെ അതാണ് ഈ ഒരു റിലേഷൻ ബിറ്റ്വീൻ റിമൈൻഡർ ആൻഡ് സീറോ ഓഫ് ദി ഡിവൈസർ ഓക്കെ ദ ഫോർ റിമൈൻഡർ ഈസ് സെയിം ആസ് ദി വാല്യൂ ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് അറ്റ് ദി സീറോ ഓഫ് ദി ഡിവൈസർ ഈ ഒരു റിലേഷൻ നമ്മളുടെ ഡിവൈസർ ഒരു ലീനിയർ പോളിനോമിയൽ ആവുമ്പോഴാണ് നമുക്കത് അപ്ലിക്കബിൾ ആവുന്നത് ഓക്കേ അതായത് നമ്മുടെ ഇവിടുത്തെ കേസിൽ എക്സ് പ്ലസ് വൺ ആണ് നമ്മളുടെ ഡിവൈസർ എന്താണ് ലീനിയർ പോളിനോമിയൽ ഡിഗ്രി വൺ ആണ് അല്ലെ ഈ പോളിനോമിയലിന്റെ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് എക്സ് എന്താണ് വൺ ആണ് സോ ദിസ് ഈസ് എ ലീനിയർ പോളിനോമിയൽ അപ്പോൾ ലീനിയർ പോളിനോമിയലിന്റെ ഡിവൈസർ ആവുന്ന കേസിലാണ് നമുക്ക് ഈ ഒരു റിലേഷനിൽ റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഓക്കെ

അതായത് ഇവിടെ ഫോർ ആണ് ത്രീ ആണ് വൺ ആണ് സീറോ ആണ് സോ ഇറ്റ് ഈസ് ഡിസെൻഡിങ് ഓർഡർ ഇവിടെയും കുഴപ്പമില്ല അല്ലെ വണ്ണും സീറോ ആണ് സോ ബോത്ത് ആർ ഇൻ സ്റ്റാൻഡേർഡ് ഫോം അപ്പൊ നമുക്ക് ലോങ് ഡിവിഷൻ ചെയ്യാൻ നോക്കാം നമ്മുടെ ഫസ്റ്റ് ടേം ഓഫ് ഡിവിഡൻ എടുക്കുക ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ഓഫ് ഡിവൈസർ അല്ലേ സോ ത്രീ എക്സ് റൈസ് ടു ഫോർ ഡിവൈഡ് ബൈ എക്സ് എന്താണ് ത്രീ എക്സ് റൈസ് ടു ത്രീ ആണ് സോ ലെറ്റ് എസ് റൈറ്റ് ത്രീ എക്സ് റൈസ് ടു ത്രീ ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് ഈ ഒരു ടേമൗണ്ട് നമ്മളുടെ ഡിവൈസറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് ഇവിടെ എഴുതണം നമ്മുടെ യൂഷ്വലി നമ്മൾ ലോങ് ഡിവിഷനിൽ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ ത്രീ എക്സ് ക്യൂബ് ഇൻ ടു എക്സ് ത്രീ എക്സ് റൈസ് ടു ഫോർ മൈനസ് ത്രീ എക്സ് ക്യൂബ് അല്ലേ ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം സോ സൈൻ ഇട്ട് കൊടുക്കാം ദൈനസ് പ്ലസ് ഈയൊരു ടേം ക്യാൻസൽ നോ ഹിയർ എക്സ് ക്യൂബ് എക്സ് ആണ് അല്ലേ ഇനി മൈനസ് ഫോർ പ്ലസ് ത്രീ അപ്പം എന്താണ് മൈനസ് ആണ് സോ മൈനസ് എക്സ് ക്യൂബ് ഇനി നമുക്ക് ഇതെല്ലാം താഴേക്ക് എഴുതണം മൈനസ് ത്രീ എക്സ് മൈനസ് വൺ ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് ഈ ചെയ്ത പ്രൊസീജിയറ് റിപ്പീറ്റ് ചെയ്യണം അതായത് നമ്മളുടെ ഫസ്റ്റ് ടേം എടുത്തു മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് അല്ലേ അപ്പോൾ എന്താണ് നമ്മളുടെ ആൻസർ മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ ഇനി ഈ ഒരു എടുത്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം സോ മൈനസ് എക്സ് ക്യൂബ് ഇനി അടുത്ത ടേം എന്താണ് പ്ലസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ പ്ലസ് എക്സ് സ്ക്വയർ ഈ ഒരു ടേം ക്യാൻസലായിപ്പോയി ഓക്കെ സൈൻ ഇട്ടിട്ടില്ല പ്ലസ് മൈനസ് ഓക്കെ ഈ ഒരു ടേം ക്യാൻസലായിപ്പോയി ഇനി ഇവിടെ നോക്കൂ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് ആണ് ഇത് എക്സ് സ്ക്വയർ ആണ് സോ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് പവേഴ്സ് ഓഫ് എക്സ് സെയിം ആവണം അല്ലേ അപ്പം നമുക്ക് ഈ രണ്ട് ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇതെല്ലാം ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി ഓക്കെ സോ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് മൈനസ് വൺ ഇനി നമ്മൾ വീണ്ടും എന്താണ് വേണ്ടത് ഫസ്റ്റ് ടേം എടുത്തു മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് കിട്ടുക എക്സാണ് കിട്ടുക മൈനസ് എക്സ് ഇനി മൾട്ടിപ്ലൈ ചെയ്യാം ദാറ്റ് ഈസ് മൈനസ് സ്ക്വയർ മൈനസ് മൈനസ് പ്ലസ് സോ പ്ലസ് എക്സ് അല്ലേ ഇനി സൈൻ ഇട്ട് കൊടുക്കാം പ്ലസ് മൈനസ് മൈനസ് ത്രീ മൈനസ് വൺ ഈസ് മൈനസ് ഫോർ എക്സ് ദൻ മൈനസ് വൺ അപ്പം നമുക്ക് മൈനസ് ഫോർ എക്സ് മൈനസ് വൺ ആണ് അടുത്ത ടേം അഗെയിൻ നമുക്ക് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം ദാറ്റ് ഈസ് മൈനസ് ഫോർ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്താണ് മൈനസ് ഫോർ ആണ് അപ്പോൾ നമുക്ക് അടുത്ത ടേം മൈനസ് ഫോർ ആണ് സോ മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ഫോർ എക്സ് ദെൻ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് വൺ ദാറ്റ് ഈസ് പ്ലസ് ഫോർ ആണ് അല്ലേ സോ പ്ലസ് ഫോർ ഇനി നമുക്ക് സൈൻ ഇട്ട് കൊടുക്കാം ദാറ്റ് ഈസ് പ്ലസ് മൈനസ് ഇനി മൈനസ് വൺ മൈനസ് ഫോർ എന്താണ് മൈനസ് ഫൈവ് ആണ് ഇനി നോക്കൂ ഇനി നമുക്ക് ഈ ഒരു ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിഗ്രി എന്താണ് വൺ ആണ് ഇവിടെ എന്താണ് സീറോ ആണ് സോ ഡിഗ്രി ഓഫ് ഡിവൈസർ ഈസ് ഹയർ ദാൻ ഡിഗ്രി ഓഫ് ദി റിമൈൻഡർ അല്ലേ അപ്പം നമുക്ക് ഇനി ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ട നമ്മളുടെ ഡിവിഷൻ കഴിഞ്ഞു മൈനസ് ഫൈവ് ഈസ് ദി റിമൈൻഡർ സോ അവർ ക്വാഷ്യൻഡ് ഈസ് ത്രീ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ഫോർ ആൻഡ് ദി റിമൈൻഡർ ഈസ് മൈനസ് ഫൈവ് നൗ What is the 0 of the divisor? 0 of x minus 1 is x minus 1 equal to 0, then x equal to 1. So 0 of x minus 1 is 1. Now, let us consider p of x as our dividend. Okay. Then, what is p of 1? That is, we are applying the value of x as. The 0 of the divisor. Okay. So, P of 1 equal to 3 into 1 raised to 4, that is 3, minus 4 into 1 cube, that is minus 4, then minus 3, minus 1. So, this is equal to 3 minus 3, cancelled. Then, minus 4, minus 1, equal to minus 5. So, this minus 5, it is equal to the remainder we got in long division so again we saw that the remainder is same as the value of the polynomial p of x at the zero of the divisor okay let us see the example find the remainder obtained on dividing p of x equal to x cubed plus 1 by x plus 1 so we need to find the remainder so how can we do that we can do it by two methods one is by doing long division, and other one by finding the value of p of x where x equal to zero of the divisor. Okay. So first, let us find the remainder by long division method. So here x cube plus one divided by x plus one. So first step, both are in standard form. Okay. Second step, we are taking the first term of the dividend divided by first term of the divisor so x cube by x what is it it is x square so x square into x that is x cube then plus x square now this sign that is minus minus then add so this term cancelled now here second term this is x square and here there is no term in x square so let us write this term here as minus x square then plus 1. Okay. Now again minus x square divided by x. What is it? Minus x. So let us write minus x then multiply to get minus x square then minus x. Now subtract. For that we will change the sign and add. So here it is x. Okay.

ഇനി ഒരു മെത്തേഡിലും കൂടി നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡിവൈസറിൻ്റെ സീറോ ഓഫ് ദി പോളിനോമിയൽ കണ്ടുപിടിക്കാം സീറോ ഓഫ് ദി ഡിവൈസർ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ ഈ പി ഓഫ് എക്സിൻ്റെ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ നൗ വാട്ട് ഈസ് സീറോ ഓഫ് എക്സ് പ്ലസ് വൺ ഇറ്റ് ഈസ് മൈനസ് വൺ അല്ലെ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞെഴുതിയിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക സോ സീറോ ഓഫ് എക്സ് പ്ലസ് വൺ ഈസ് മൈനസ് വൺ അപ്പം നമ്മളുടെ പി ഓഫ് മൈനസ് വണ് എന്താണ് പി എഫ് മൈനസ് വൺ ഈക്വൽ ടു മൈനസ് വൺ ഹോൾ ക്യൂബ് പ്ലസ് വൺ മൈനസ് വൺ ഹോൾ ക്യൂബ് എന്താണ് മൈനസ് വൺ ആണ് സോ മൈനസ് വൺ പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ ഈ ഒരു മെത്തേഡിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം നമ്മളുടെ റിമൈൻഡർ കണ്ടുപിടിക്കാം രണ്ട് പോളിനോമിയൽസ് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താലും മതി ഈ ഒരു ലോങ് ഡിവിഷൻ ഫോളോ ചെയ്യണമെന്ന് ഇല്ല ഓക്കെ സോ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡാണ് ഇത് അല്ലേ അപ്പം ഈ ഒരു മെത്തേഡിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് സ്റ്റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിമൈൻഡർ തിയറം എന്ന് പറയുന്നത് അപ്പം നമുക്ക് റിമൈൻഡർ തിയറം എന്താണെന്ന് കാണാം റിമൈൻഡർ തിയറം ലെറ്റ് പി എഫ് എക്സ് ബി എനി പോൾനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആൻഡ് ലെറ്റ് a ബി any real number. If പി ഓഫ് എക്സ് ഈസ് ഡിവൈഡഡ് ബൈ ദി ലീനിയർ പോൾനോമിയൽ എക്സ് മൈനസ് എ ദെൻ ദി റിമൈൻഡർ ഈസ് പി ഓഫ് എ അതായത് നമ്മളുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു പോളിനോമിയലാണ് നമ്മളുടെ ഡിവിഷൻ്റെ കേസിൽ കേസിലത് ആണ് ഓക്കെ അതിൻ്റെ കണ്ടീഷൻ എന്താണ് ഇറ്റ് ഷുഡ് ബി എനി പോൾനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ അതായത് അതിൽ ഒരു വേരിയബിൾ വിത്ത് പവർ ഓഫ് വണ് എങ്കിലും വേണം അതായത് ലീനിയർ പോളിനോമിയൽ ആയിരിക്കണം അതല്ലെങ്കിൽ അതിനേക്കാളും ഡിഗ്രി കൂടിയ പോളിനോമിയൽ ആയിരിക്കണം ആൻഡ് ലെറ്റ് എ ബി എനി റിയൽ നമ്പർ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കണം ഇനി ഇഫ് പി ഓഫ് എക്സ് ഇസ് ഡിവൈഡ് ബൈ ദി ലീനിയർ പോളിനോമിയൽ എക്സ് മൈനസ് എ ദൻ ദി റിമൈൻഡർ ഇസ് പി എ അതായത് നമ്മളുടെ ഡിവൈസർ എന്ന് പറയുന്നത് എക്സ് മൈനസ് എ എന്ന ഫോർമാറ്റിലുള്ള ഒരു ലീനിയർ പോൾനോമിയിലാണെങ്കിൽ അതിന്റെ സീറോ ആണ് എന്ത് എ എന്ന് പറയുന്നത് അല്ലെ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഡിവൈസറിന്റെ സീറോ ആണ് എന്ത് എ അതുകൊണ്ട് ഈ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ അതായത് പി എഫ് എക്സ് ഡിവൈഡഡ് ബൈ ദിസ് ഡിവൈസർ എന്നതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും പി എഫ് എ വെർ എ ഈസ് നത്തിങ് ബട്ട് ദി സീറോ ഓഫ് ദിസ് ഡിവൈസർ ഓക്കെ ഇനിയുള്ള നെക്സ്റ്റ് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് ഒന്നും കൂടി ക്ലിയർ ആവും ഇതിൽ മുന്നത്തെ രണ്ട് എക്സാമ്പിളിലും നമ്മള് പിഒഫ് എക്സിൽ നമ്മൾ സീറോ ഓഫ് ഡിവൈസറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കുന്നത് കണ്ടതാണ് അല്ലേ അതാണ് ഈ റിമൈൻഡർ തിയറം എന്ന് പറയുന്നത് അടുത്ത എക്സാമ്പിൾസും കൂടി കാണുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും ഓക്കെ റിമൈൻഡർ തിയറത്തിന്റെ പ്രൂഫ് നമുക്കൊന്ന് ചെയ്തു നോക്കാം സോ അക്കോർഡിംഗ് ടു ദിസ് തിയറം പി ഓഫ് എക്സ് ബി എനി പോൾനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഓക്കെ അപ്പം നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോൾനോമിയൽ ഉണ്ട് അതാണ് നമ്മളുടെ ഡിവിഡൻ ഓക്കെ നൗ വി ഹാവ് എക്സ് മൈനസ് എ വിച്ച് ഈസ് എ ലീനിയർ പോൾനോമിയൽ ആൻഡ് ഇറ്റ് ഈസ് ദി ഡിവൈസർ സോ എക്സ് മൈനസ് എ ആണ് നമ്മളുടെ ഡിവൈസർ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷൻഡായിട്ട് ക്യു ഓഫ് എക്സ് കിട്ടി ആൻഡ് റിമൈൻഡർ ആയിട്ട് ആർ ഓഫ് എക്സ് കിട്ടി

ദാറ്റ് ഈസ് ഡിവിഡൻറ് ഈക്വൽ ടു ഡിവൈസർ ഇൻ ടു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ഇനി ഇവിടെ നോക്കൂ നമ്മളുടെ ഡിവൈസറിന്റെ ഡിഗ്രി എന്താണ് വണ്ണാണ് ഇതൊരു ലീനിയർ പോളിനോമിയൽ ആണ് അല്ലെ ഇനി റിമൈൻഡറിന്റെ ഡിഗ്രി എന്താണ് റിമൈൻഡറിന്റെ ഡിഗ്രി നമ്മളുടെ ഡിവൈസറിന്റെ ഡിഗ്രീനേക്കാളും കുറവായിരിക്കും സോ ഹിയർ ഡിഗ്രീസ് വൺ അപ്പോൾ ഈ റിമൈൻഡറിന്റെ ഡിഗ്രി വണ്ണിനേക്കാളും കുറവായിരിക്കും എന്ന് പറഞ്ഞ എന്താണ് എക്സ് എന്ന് പറഞ്ഞ ഒരു ടേം ആ റിമൈൻഡറിൽ ഉണ്ടാവില്ല അല്ലേ അപ്പൊ നമുക്ക് ആർ ഓഫ് എക്സ് എഴുതണതിന് പകരം എന്ത് എഴുതാം ആർ എന്ന് തന്നെ എഴുതാം വെർ ആർ കോൺസ്റ്റന്റ് സോ ലെറ്റിൻസ് ദ ഡിഗ്രി ഓഫ് എക്സ് മൈനസ് എ ഇസ് വൺ ദി ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ദി ഡിഗ്രി ഓഫ് എക്സ് മൈനസ് എ ദി ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ വിച്ച് മീൻസ് ആർ ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റന്റ് ആർ അതായത് ഡിഗ്രി ഓഫ് എക്സ് മൈനസ് എ ഇസ് വൺ അല്ലേ റിമൈൻഡറിൻ്റെ ഡിഗ്രി ഇതിനേക്കാളും കുറവായിരിക്കണം ഇതിൻ്റെ ഡിഗ്രി ആണെങ്കിൽ റിമൈൻഡറിന് എന്താവണം സീറോ ആവണം ദാറ്റ് മീൻസ് ദർ ഈസ് നോ വേരിയബിൾ ടേം ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഓക്കെ സോ നമുക്ക് ആർ ഓഫ് എക്സിന് എങ്ങനെ എഴുതാം എന്ന് എഴുതാം സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ആർ ഓഫ് എക്സിന് ആറ് എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാം നൗ അവർ ഡിവൈസർ ഈസ് എക്സ് മൈനസ് എ What is the zero of this polynomial x minus a? It is a because x minus a equal to zero. What is the value of x? It is a. So let us substitute the a in this p of x. So zero of x minus a is a. If x equal to a, then what is p of a? p of a equal to a minus a into q of a plus r. എ മൈനസ് എ ഈ സീറോ തിയറും അതായത് നമ്മൾ പി എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ആറാണ് ഓക്കെ ഈ ആറിന് നമുക്ക് ഈയൊരു മെത്തേഡിലും നമുക്ക് കിട്ടും എങ്ങനെ പി ഓഫ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ആറായിട്ട് കിട്ടും വേർ എ ഇ സീറോ ഓഫ് ദി ഡിവൈസർ ഓക്കെ അപ്പം നമ്മളുടെ റിമൈൻഡർ തിയറം ഇവിടെ പ്രൂവ് ചെയ്തു സോ ദിസ് ദി തിയറം ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ ഫൈൻഡ് ദി റിമൈൻഡർ വെൻ എക്സ് റൈസ് ടു ഫോർ പ്ലസ് എക്സ് ക്യൂബ് മൈനസ് ടു എക്സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഈസ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൺ നമുക്ക് ഇവിടെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് ആണ് നമ്മളുടെ ആൻഡ് എക്സ് മൈനസ് വൺ ഈസ് ദി ഡിവൈസർ അല്ലേ ഈ ഡിവൈസർ എന്താണ് ലീനിയർ പോളിനോമിയൽ ആണ് ഓക്കെ അപ്പം നമുക്ക് റിമൈൻഡർ ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ റിമൈൻഡർ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് ലോങ് ഡിവിഷൻ ചെയ്യേണ്ട നമുക്ക് റിമൈൻഡർ തീയറം അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി എങ്ങനെയാണ് നമുക്ക് റിമൈൻഡർ തീയറം അപ്ലൈ ചെയ്യാവുന്നത് നമ്മൾ ഈ ഡിവൈസറിൻ്റെ സീറോ കണ്ടുപിടിക്കുക എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ സോ എക്സ് ഈക്വൽ ടു വൺ അല്ലേ അപ്പോൾ വണ്ണാണ് നമ്മളുടെ സീറോ ഓഫ് ദിസ് ഡിവൈസർ ആ വണ്ണിനെ നമുക്ക് ഈ ഒരു പോളിനോമിയലിൽ എക്സിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മളുടെ ഈ ഒരു ഡിവിഷൻ്റെ റിമൈൻഡർ കിട്ടും ഓക്കെ സോ ലെറ്റ് എസ് ഡു ഇറ്റ് ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു ദി ഗിവൺ പോളിനോമിയൽ ഓർ ഔർ ഡിവിഡൻ ഓക്കെ ആൻഡ് സീറോ ഓഫ് ദി ഡിവൈസർ എക്സ് മൈനസ് വൺ ഈസ് 1 now what is the next step we need to apply this value for x so let us write p of 1 equal to 1 raised to 4 that is 1 plus 1 cube that is 1 minus 2 into 1 that is 2 plus 1 plus 1 it is equal to 4 minus 2 that is 2 so 2 is the remainder when this polynomial is divided by x minus 1

ഫാക്ടർ മൾട്ടിപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം അതായത് നമ്മളുടെ ഈ ഒരു ക്യൂ ഓഫ് ടീനെ ഈ ടു ടി പ്ലസ് വണ്ണുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ സീറോ കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് അല്ലേ അതല്ലെങ്കിൽ ഈ ടു ടി പ്ലസ് വണ്ണും അതുപോലെ നമുക്ക് കിട്ടുന്ന കോഷൻറ്റും ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണെന്നാണ് അർത്ഥം അല്ലേ സോ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ റിമൈൻഡർ കണ്ടുപിടിക്കാം ആ റിമൈൻഡർ സീറോ ആണോ എന്ന് നോക്കുക അല്ലേ സോ നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാൻ ലോങ് ഡിവിഷൻ ചെയ്യണമെന്നില്ല നമ്മൾ റിമൈൻഡർ തീറം പഠിച്ചു കഴിഞ്ഞു സോ റിമൈൻഡർ തീയറാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ലെ സോ നമുക്ക് റിമൈൻഡർ തീറം വെച്ചിട്ട് ഇതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാം സോ ലെറ്റ് എസ് റൈറ്റ് ക്യൂ ഓഫ് ടി വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് ടു ടി പ്ലസ് വൺ ഓൺലി ഇഫ് ടു ടി പ്ലസ് വൺ ഡിവൈഡ്സ് ക്യൂ ഓഫ് ടി ലീവിംഗ് റിമൈൻഡർ സീറോ അതായത് നമുക്ക് ഈ പോളിനോമിക്സെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ സീറോ ആയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പോളിനോമിയൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ കഴിയുള്ളൂ ഓക്കെ സോ ടു അപ്ലൈ റിമൈൻഡർ തീയറും വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി സീറോ ഓഫ് ദി ഡിവൈസർ നൗ വാട്ട് ഈസ് സീറോ ഓഫ് ടു ടി പ്ലസ് വൺ ടു ടി പ്ലസ് വൺ ഈക്വൽ ടു സീറോ റൈറ്റ് ഫ്രം ഹിയർ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ടി സോ ടി ഈക്വൽ ടു മൈനസ് വൺ ഡിവൈഡ് ബൈ ടു okay so zero of 2t plus 1 is minus 1 by 2 so let us apply this value for t in this polynomial to get the remainder so let us write q of 1 by 2 equal to 4 into minus 1 by 2 cube plus 4 into minus 1 by 2 whole square minus minus 1 by 2 minus 1 which is equal to minus 1 by 3 whole cube, 4 into minus 1 cube, minus 1, 2 raise to 3, 8 plus minus 1 whole square, that is plus 1. So this sign is plus 4 into 1 by 2 square is 4, minus of minus. So this is plus 1 by 2 minus 1. This is equal to Minus 1 by 2 plus 1 plus 1 by 2 minus 1 plus 1 minus 1 cancelled minus half plus half cancelled. So the result is 0. So 0 will be the remainder if we divide q of t by 2t plus 1. What is the meaning of this? That is q of t is a multiple of 2t plus 1. ഓക്കെ സോ ലെറ്റ് എസ് റൈറ്റ് സിൻസ് റിമൈൻഡർ സീറോ ക്യു ഓഫ് ടി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ടു ടി പ്ലസ് വൺ ഓക്കെ ഹലോ ഫ്രണ്ട്സ് റിമൈൻഡർ തീയറം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈയൊരു എക്സാമ്പിളിനോട് കൂടി ഈയൊരു സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിതിന്റെ എക്സസൈസസ് ചെയ്യാനുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു കീപ്പ് വാച്ചിങ് ബൈ